സ്വന്തം ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോര പൊടിഞ്ഞാൽ പോലും ആശങ്കപ്പെടുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം പേരും. 103 വയസ്സിൽ വീണ് ഇടുപ്പെല്ലിന് പൊട്ടലേറ്റ ഈ മുത്തശ്ശിയുടെ ആത്മധൈര്യം സമ്മതിക്കണം. ശസ്ത്രക്രിയയ്ക്ക് വിധേയമായാൽ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലും ധൈര്യപൂർവം ശസ്ത്രക്രിയയ്ക്ക് സമ്മതം നൽകുകയായിരുന്നു ഈ മുത്തശ്ശി. ഇത് 103 വയസ്സുള്ള വകയാർ കുളത്തുങ്കൽ തെക്കേതിൽ വീട്ടിൽ മറിയ മാസ്കറിയ. കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിൽ വെച്ച് കട്ടിലിൽ ഇരിക്കാൻ ശ്രമിക്കവേ നിലത്ത് വീണു. ഉടൻ തന്നെ മക്കളും കൊച്ചുമക്കളും ചേർന്ന് കോന്നി എലിയറയ്ക്കൽ ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിലെത്തിച്ചു. വിശദമായ പരിശോധനയിൽ ഇടുപ്പെല്ല് തകർന്നതായി കണ്ടെത്തി. 103 വയസ്സായതിനാൽ ശസ്ത്രക്രിയ നടത്തിയാൽ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ മരണം വരെ ഒന്ന് അനങ്ങാൻ പോലുമാകാതെ കഠിനമായ വേദന സഹിച്ച് കട്ടിലിൽ കിടക്കേണ്ട അവസ്ഥയുമുണ്ടാകാം. വീഴുന്നതിന് തൊട്ടുമുമ്പ് വരെ ഉഷാറായി നടന്നിരുന്ന ഈ മുത്തശ്ശി ധൈര്യസമേതം ശസ്ത്രക്രിയയ്ക്കായി സമ്മതം നൽകി. ഒരേ കിടപ്പിൽ വേദന തിന്ന് കിടക്കുന്നതിനേക്കാൾ നല്ലത് ശസ്ത്രക്രിയയ്ക്കിടെ മരിക്കുന്നതാണ് എന്നതായിരുന്നു ഈ മുത്തശ്ശിയുടെ നിലപാട്. പിന്നീട് ഡോക്ടർമാർ മറ്റൊന്നും ആലോചിച്ചില്ല. എലിയറയ്ക്കൽ ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയിലെ ഡോക്ടർ ജോജി ജോഷുവ ഫിലിപ്പോസ്, ഡോക്ടർ ജെറി മാത്യു എന്നിവരടങ്ങിയ സംഘം വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കി. മുത്തശ്ശി ഇപ്പോൾ പൂർണ്ണ സുഖമായി ഇരിക്കുന്നു. സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ ഇനി ഒരു മാസം കൂടി എടുക്കുമെന്ന വിഷമം മാത്രമേയുള്ളൂ. വീണ കസേര അങ്ങോട്ടും വീണു, ഒടിഞ്ഞെന്ന് അറിയാം വേദന അവരുടെ ആശുപത്രി കൊണ്ട്. ഇപ്പോഴും എന്ത് നടക്കത്തില്ല, ഇനി നടക്കാൻ വയ്യ, ആരേലും ഉണ്ടേലേ നോക്കൂ. പിന്നില്ലേ നല്ല ഓട്ടം ഓടും, നല്ല ഓട്ടം ഓടും, ഓടുകയും ചെയ്യും, ജോലിയും ചെയ്യും, എൻ്റെ ജോലിയെല്ലാം ഞാൻ ചെയ്യും. പ്രോക്സിമൽ ഫിമർ നെയിലിംഗ് PFN എന്ന ശസ്ത്രക്രിയയാണ് മുത്തശ്ശിയിൽ നടത്തിയത്. ഡോക്ടർ ജോജി ജോഷുവ ഫിലിപ്പോസ്. ആരോഗ്യരംഗത്തെ നൂതനമായ നേട്ടങ്ങൾ മൂലം ഇപ്പോൾ ആളുകളുടെ ലൈഫ് സ്പാൻ കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ അതുമൂലം ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിനായി പ്രായം കൂടിയ ആൾക്കാരിൽ അസ്ഥിസാന്ദ്രത വളരെ കുറഞ്ഞ നിലവിൽ വന്നതിന് ശേഷം ഈ ഇടുപ്പെല്ലുകളും കൈത്തണ്ട എല്ലുകളൊക്കെ പൊട്ടുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏതാണ്ട് ഒരു 103 വയസ്സുള്ള ഒരു അമ്മച്ചിക്ക് ഇടുപ്പെല്ല് പൊട്ടിയിട്ട് നമ്മുടെ ആശുപത്രിയിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്ക് ഒത്തിരി റിസ്കുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും അത് അതിജീവിച്ച് ഓപ്പറേഷൻ വളരെ അത്യന്താപേക്ഷികമായതുകൊണ്ട് മാത്രം നമ്മൾ ഇടുപ്പെല്ലിൽ ഒരു നെയിൽ, ഇൻട്രാമെഡുലറി നെയിലിംഗ് നമ്മൾ ചെയ്തു. അതിനെ തുടർന്ന് 2 ദിവസത്തിനുള്ളിൽ അമ്മ എഴുന്നേറ്റിരിക്കുകയും കാലുമടക്ക് നിവർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ ബെഡ് സോർ വന്ന് നെഞ്ചിന് നേർക്കെട്ട് വന്നതോ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകേണ്ടി വന്നിരുന്നു. ഡോക്ടർ ജെറി മാത്യു. ഇത് വെരി റിസ്കി പേഷ്യൻ്റാണ്. ഒന്ന് പേഷ്യൻ്റെ ഏജ്, 2 അനസ്തീഷ്യ കൊടുക്കുന്ന കോംപ്ലിക്കേഷൻസ്, പിന്നെ ബോണ്ട് ഡെൻസിറ്റി, ഇതെല്ലാം വെച്ച് ഒരു ഹെവി ഹൈലി റിസ്കി പേഷ്യൻ്റായിരുന്നു. നമ്മൾ പ്രായമുള്ളവർ നമ്മൾ സാധാരണ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഓപ്പറേറ്റ് ചെയ്യേണ്ട കിടന്നോട്ട ഇതാ, അത് കറക്റ്റായിട്ടുള്ള ഒരു ഇതല്ല. കാരണം അവരാണെങ്കിൽ മൂവ് ചെയ്തേയും അവർ ആംബുലേറ്റ് ചെയ്തേയും ഒരു ആൾക്കാരാണെങ്കിൽ അവരെ നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്ത് ബാക്ക് ടു അതേ സ്റ്റാറ്റസിൽ, അല്ലെങ്കിൽ അതിൽ ഇരിക്കാം അല്ലെ ഇത് നിൽക്കാം എന്നുള്ള സ്റ്റാറ്റസിൽ കൊണ്ടുവരണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് ക്വാളിറ്റി ഓഫ് ലൈഫ് എടുക്കേണ്ടത്, നമ്മൾ കിടന്നു പോകണോ അതോ നമ്മൾ ഇരുന്ന് പോകണോ അല്ലെ നിന്ന് പോകണോ, അത് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഒരു മീൻസ് ഉണ്ട്, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു മീൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ആ ഒരു ചാൻസ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യണം. ഈ മുത്തശ്ശിക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നുമില്ല. തന്റെ പഴയ ആഹാര രീതിയും അധ്വാനവുമാണ് തന്റെ ആരോഗ്യ രഹസ്യമെന്നാണ് മുത്തശ്ശി പറയുന്നത്. ആട്, കോഴി, കാള, വണ്ടി, മക്കള് എല്ലാം ഇറച്ചി പോയി മതി, മറ്റൊന്നും വേണ്ട. പഴയ ഒരു പാട്ട് ഒരു വരി പോലും തെറ്റാതെ മുത്തശ്ശി പാടുകയും ചെയ്തു. അവരുടെ നല്ല വേദൻ പേര് കാണാൻ തേജസ്.